മുസ്ലിം ലീഗിലെ പ്രശ്നങ്ങൾ വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഭീഷണി മുഴക്കിയ ആളെ ലീഗ് സ്ഥാനാർത്ഥിയാക്കിയത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും കോടിയേരി വിമർശിച്ചു. എന്നാൽ ലീഗിൽ പ്രശ്നങ്ങളില്ലെന്നും KNA ഖാദറിനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതാണെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ലീഗിൽ തലപൊക്കിയ പ്രശ്നങ്ങൾ വേങ്ങരയിൽ അനുകൂലമാക്കാനാകുമോ എന്നാണ് ഇടതുമുന്നണി ഉറ്റുനോക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലടക്കം ലീഗ് സ്വീകരിച്ച നിലപാടും വേങ്ങരയിൽ ചർച്ചയാക്കാനാണ് CPMന്റെ നീക്കം. RSSനെതിരായ ലീഗ് നിലപാട് വാചകമടി മാത്രമാണെന്ന് പറഞ്ഞ കോടിയേരി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലീഗ് വോട്ട് ചെയ്യാത്തത് അതിന്റെ തെളിവാണെന്നും വിമർശിച്ചു. ലീഗിലെ സ്ഥാനാർത്ഥി നിർണയം അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കിയെന്നും കോടിയേരി പരിഹസിച്ചു. മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി മാത്രമല്ല സംഘടനാപരമായും ഒരു പ്രതിസന്ധിയിലാണ് എന്ന തെളിവാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഞാൻ പാർട്ടി വിട്ടുപോകും, എനിക്ക് സ്ഥാനാർത്ഥി തന്നില്ലെങ്കിൽ എന്നൊരു ഭീഷണി മുടക്കിയപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ പാപ്പരത്വമാണ്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ മാധ്യമസൃഷ്ടി മാത്രമാണെന്നാണ് ലീഗിന്റെ പ്രതികരണം. KNA ഖാദറിന്റെ പേര് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നുവെന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടി ആരെയും പിന്തുണച്ചിട്ടില്ലെന്നും വ്യക്തമാക്കുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി KNA ഖാദറും സെക്കൻഡ് പ്രയോറിറ്റി ലത്തീഫുമായിട്ട് ചർച്ച ചെയ്തു എന്നുള്ളത് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ സ്ഥാനാർത്ഥി തങ്ങൾ തീരുമാനിക്കും എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. ഞങ്ങൾ ഒരു മണിക്കൂറേ ചർച്ച ചെയ്തു. ബാക്കി റോയിങ്കൻ പ്രശ്നമാണ് ഞങ്ങൾ സംസാരിച്ചത്. അതേസമയം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ചെറിയ തോതിലെങ്കിലും അടിയൊഴുക്ക് സൃഷ്ടിക്കുമോ എന്ന് ലീഗ് സംശയിക്കുന്നുണ്ട്. ഉറച്ച മണ്ഡലത്തിൽ ഭൂരിപക്ഷം മാത്രമേ പരിഗണനാ വിഷയമായി ഉള്ളൂ എന്ന് ലീഗ് പറയുന്നിടത്ത് വിമതൻ രംഗത്തുവന്നതും തലവേദനയാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.